ഇത് ഭൂതത്തങ്കടി ഡാമിന്റെ കവാടവാതിൽ. കോതമംഗലത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറിയാണ് ഭൂതത്തങ്കട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പോകുന്ന വഴിയിലൂടെ ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ച് ചെന്നെത്തുന്നത് ഇടമലയാർ ഡാമിലേക്കാണ്. കൊടും വനത്തിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. പോകുന്ന വഴി മിക്കവാറും നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഒരു കൂട്ടം വാനരപ്പടയാണ്. ചിലപ്പോഴൊക്കെ അവയുടെ വാസസ്ഥലം കയ്യേറിയതിൽ പ്രതിഷേധിച്ച് ചില ഗജവീരന്മാർ റോഡിന് കുറുകെ നിൽക്കുന്നത് കാണാം. എന്തായാലും അതിലൂടെയുള്ള സഞ്ചാരം മറ്റു പ്രശ്നങ്ങൾ കാരണം ഗവൺമെന്റ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ മെയിന്റനൻസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നവയാണ് അവയെല്ലാം. കഴിഞ്ഞ പ്രളയകാലത്താവാം ഈ ഷട്ടറുകൾ അവസാനമായി ഉപയോഗിച്ചത്. എന്തായാലും ചെറിയ അളവിൽ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം താഴേക്ക് ഒഴുക്കുന്നുമുണ്ട്. ഇത് പെരിയാറിന് കുറുകെ പുതുതായി നിർമ്മിക്കുന്ന ഒരു പാലമാവാം. ഭൂതത്താൻകെട്ട് ഡാമിന് മുകളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണാവുന്ന അത്രയധികം ദൂരത്താണ് അത് നിൽക്കുന്നത്. ഇനിയുള്ള എന്റെ യാത്ര കൊടും വനത്തിലൂടെയാണ്. മുമ്പേ പറഞ്ഞ വാനരന്മാരും ഗജവീരന്മാരും മറ്റനവധി ജീവികളുടെയും വാസസ്ഥലത്ത് കൂടി ഭൂതത്തങ്കെട്ട് എന്ന പേരിൽ തന്നെ നിഗൂഢമായി എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നാം. പറയാനാണെങ്കിൽ ഒട്ടനവധി ചരിത്രവും മറ്റ് സംഭവ വികാസവും ഉണ്ട് ഭൂതത്തങ്കെട്ടിനെ കുറിച്ച് പറയാൻ. മൺമറഞ്ഞുപോയ ആദിമ പൂർവീകരുടെയും വംശനാശത്തിൽ പെട്ടുപോയ വന്യജീവികളുടെയും ചരിത്രം. ആദ്യമായി ഭൂതത്തങ്കെട്ട് തേടിയെത്തുന്ന ഒരു സഞ്ചാരിക്ക് ആദ്യമേ കണ്ട ഡാമും പരിസരവുമാണ് അണക്കെട്ട് എന്ന് തോന്നാം. എന്നാൽ യഥാർത്ഥ അണക്കെട്ട് കാണണമെങ്കിൽ ഈ വനത്തിലൂടെ ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിക്കണം. പക്ഷേ ആ അണകെട്ടിയിരിക്കുന്നത് മനുഷ്യരല്ല, മറ്റേതോ ഒരു ശക്തിയാണ്. വനത്തിലൂടെയുള്ള ഈ യാത്ര ഏതൊരാളുടെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. ഒപ്പം ഒരൽപ്പം ഭയവും, എങ്ങും നിശബ്ദത. പക്ഷേ ഒന്ന് കാതോർത്താൽ ഇവിടെ വരുന്ന സഞ്ചാരികളോട് ഈ സസ്യങ്ങളും ഇവിടുത്തെ ജീവജാലങ്ങളും എന്തൊക്കെയോ പറയുന്നത് പോലെ നമുക്ക് തോന്നാം. ഒട്ടനവധി ഔഷധ ഗുണമുള്ള സസ്യങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ ആദിമ പൂർവികർക്ക് മാത്രം അറിയാവുന്ന എത്രയേറെ ഔഷധ സസ്യങ്ങൾ ഈ വനത്തിലുണ്ടാകാം. രാജഭരണകാലത്ത് വനയാത്ര നടത്തുമ്പോൾ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ ഗുഹയിലാണ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതി നിർമ്മിതമായ ഒരു ഗുഹ. അൽതാമരയും സോവേറ്റും പോലുള്ള ഗുഹകൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരെ ഇടം പിടിച്ചിട്ടുള്ളവയാണ്. എന്നാൽ അത്രയൊന്നുമില്ലെങ്കിലും ഏകദേശം 20 മീറ്റർ വരെ നീളം ഈ ഗുഹയ്ക്കുണ്ട്. ഭൂതത്താൻകെട്ട് അണ കെട്ടിയിരിക്കുന്നതിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ശിവനും പാർവതിയുടെ കൈലാസത്തിൽ ജീവിക്കുന്ന സമയത്ത് അവർ നമ്മൾ ചെറിയ സൗന്ദര്യമുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നതാണ്, നമുക്കറിയാവുന്ന ദേവൻ എന്ന ക്ഷിപ്രകോപിയാണ് പെട്ടെന്ന് ദേഷ്യം അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിന് കോപം വന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി നിന്റെ കൂടെ തൽക്കാലം ഞാൻ താമസിക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് തുള്ളിച്ചാടി പോകുന്നു നേരെ. സാധാരണ നമ്മൾ മനുഷ്യൻ നടക്കുന്ന പോലെ നടന്നു പോലുമല്ല, അവർ പ്രത്യക്ഷമാണെന്ന് അപ്രത്യക്ഷമാണെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി നേരെ ഇവിടെ സമീപത്തുള്ള തൃക്കാരിൽ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഒന്ന് താമസിക്കുന്ന എന്ന് പറയുന്ന ഒരു 1.5 കിലോമീറ്റർ. അപ്പോൾ ഈ സമീപത്ത് വന്ന് താമസിച്ച, ഇപ്പോഴും ഫേമസ് ആണ് ക്ഷേത്രം, തൃക്കാരി ക്ഷേത്രം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ആ ക്ഷേത്രത്തിൽ വന്ന് താമസിച്ച് കഴിഞ്ഞപ്പോൾ ദേവി അന്ന് അദ്ദേഹത്തെ തടയാത്തതിന് രണ്ട് കാരണമുണ്ട്. ഒരു കാരണം ഞാൻ പറഞ്ഞ മുൻകോപക്കാരനാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന കാരണമായിട്ടുണ്ട്. ഇദ്ദേഹം ചിലപ്പോൾ കാര്യം തോന്നുന്നില്ല, തൃക്കണ്ട് പറഞ്ഞ് ഭസ്മമായിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പയന്നിട്ട് ഒരു കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലേ നാളെ ദേവൻ തിരിച്ചെത്തുക, ഇതൊരു കില്ലി കേസായിരുന്നു, നിസ്സാര കേസായിട്ടാണ് കഴിഞ്ഞത് ദേവി. പക്ഷേ ദേവനെ സംബന്ധിച്ച് അത് അനിവാര്യമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ദേവനെ നമുക്കറിയാവുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ദേവൻ്റെ ജടയിൽ ഒരു സ്നേഹിതയെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഗംഗാദേവി. അതെന്താവട്ടെ, അതായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾ എന്താവട്ടെ, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളായിട്ടും അദ്ദേഹം ഇവിടുന്ന് കൈലാസത്തിലേക്ക് മടങ്ങിയിട്ടില്ല. അങ്ങനെ ഒന്നും സാഹചര്യത്തിൽ ദേവിക്ക് മൊത്തം വിഷമമായി. കാരണം വെച്ചാൽ നമ്മൾ നാഥനില്ലാത്ത കളി എന്നൊക്കെയുള്ള പറഞ്ഞിട്ട് വീട്ടിൽ കുടുംബനാഥനില്ലാതാവുന്ന അക്ഷിതാവസ്ഥകളും വീഴ്ചകളും ഒക്കെ കൈലാസത്തിന് സംഭവിച്ചു. അപ്പോൾ ആ മനസ്സിലായി ദേവനില്ലാത്ത കൈലാസം ശൂന്യമാണെന്ന് ദേവിക്ക് മനസ്സിലായി. അപ്പോൾ ദേവനെ തിരിച്ച് കൈലാസത്തിൽ മടക്കി എത്തിക്കാൻ വേണ്ടിയിട്ട് ദേവി തന്നെ മുൻകൈ എടുത്ത് ദേവൻ്റെ തന്നെ ഭൂതഗണങ്ങളെ വിളിച്ച് വരുത്തി പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും എന്തോ നിലപാട് സ്വീകരിച്ചാണ് ദേവനെ കൈലാസത്തിലേക്ക് മടക്കി എത്തിക്കുക, അതവരുടെ ആജ്ഞയാണ്. അവർ പട്ടാൾക്കാരാണല്ലോ, അപ്പോൾ അവർക്ക് അതിനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അവർ ഇങ്ങനെ നാട് നീളെ അറിഞ്ഞ് നടന്നു, അന്വേഷിച്ച് നടന്നു കിടന്ന അവസാനം ദേവൻ തൃക്കാരി ക്ഷേത്രത്തിലുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. പക്ഷെ കണ്ടുപിടിച്ചെങ്കിൽ അവർക്ക് ആധികാരികമായിട്ട് അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോകാനോ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനോ നടക്കില്ല. കാരണം ഞാൻ പറഞ്ഞു, അവൻ അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ശമിച്ചു കളയുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അത് ഭയന്നിട്ട് അവർ കാര്യം ചെയ്തു. പിന്നെ എങ്ങനെ ദേവനെ പ്രകോപിപ്പിക്കുക, അത് ശൂന്യനാക്കുക, ദേഷ്യം ശാന്തനാക്കിയിട്ട് കൈലാസത്തിലേക്ക് എത്തിക്കാം എന്ന് ചിന്തിക്കേണ്ട വെളിച്ചത്തിൽ അവർക്ക് കിട്ടിയൊരു ഉത്തരമാണ്, ഒരു ആൻസറാണ്. അതിശക്തമായിട്ട് പെരിയാർ നദി കിടക്കുന്ന പടിഞ്ഞാട്ട് ഒഴുകുകയാണെന്ന് ഈ ഭാഗത്ത് പ്രകൃതിദത്തമായിട്ട് പാറകളനുബന്ധമായ ഈ ഭാഗം കൂട്ടിച്ചേർക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമെന്ന് അവർക്ക് മനസ്സിലായ സ്ഥലം.
അങ്ങനെ കൂട്ടിച്ചേർത്ത് സാധാരണ രീതിയിൽ നമ്മുടെ ഇവിടെ കൂട്ടിച്ചേർക്കാൻ എളുപ്പമുള്ള സമയം, അതായത് ഒറ്റ രാത്രി പോകുന്നത്, രാത്രി കാലങ്ങളിലാണ് യക്ഷികൾക്ക് പോകുന്നത് ചത്തു പോകുന്നത്, നമ്മൾ പുരാണങ്ങളിൽ അല്ലെങ്കിൽ കഥകളിലൊക്കെ കേട്ട് എന്തായാലും അങ്ങനെ കേട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരിവിടെ തന്നെ ടാർഗറ്റ് ചെയ്ത് കെട്ടുന്നു. കെട്ടി അനുനിമിഷം ഡാം ഇങ്ങനെ പുരോഗമിക്കുന്നത് അനുസരിച്ച് വെള്ളം പോയി വന്നു, വെള്ളം പോയി വന്ന് സ്വാഭാവികമായിട്ട് ഈ ദേശം നശിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് ആ ക്ഷേത്രത്തിൽ, അതായത് ദേവനിക്കുന്ന ക്ഷേത്രം ഉൾപ്പെടെ നശിക്കുമെന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ദേവനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ്, എന്തിനുള്ള വ്യക്തിയാണെന്നാണ് അറിയുന്നത്. എന്തായാലും അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഇത് തടയണം, ഇത് തടയിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു സൂത്രം, ഒരു തന്ത്രമാണ് ഇവിടെ വന്നു. ഒരു ഈ ദേവന്മാർക്ക് യന്ത്രന്മാർക്കെന്ന ഏത് രൂപം പ്രായിക്കാനും സ്വയം പ്രാപ്തരാണെന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം പെട്ടെന്നൊരു കാര്യം ചെയ്തു, പൂർണ്ണമാകും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മറ്റു രാത്രി കൊണ്ട് മാത്രം പണിയാണ് ഇവിടെ ഗ്യാരണ്ടി ചെയ്തത്. അപ്പോൾ ഇത് പൂർണ്ണമാക്കി കഴിഞ്ഞാൽ സംഭവം വഷളാവും എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അദ്ദേഹം ഒരു പൂവൻകോഴിയായിട്ട്, അഴകുള്ള പൂവൻകോഴിയായിട്ട് രൂപം പ്രാപിക്കുന്നു. പൂവൻകോഴിയായിട്ട് രൂപം പ്രാപിച്ച ദേവൻ ആ കല്ലിൻ്റെ മുകളിൽ വന്ന് അവിടെ നിന്ന് പണി സൈറ്റൊക്കെ വളർത്തിയാണ് കണ്ടു, ആസ്വദിച്ചു. പെട്ടെന്ന് അത് രണ്ടോ മൂന്നോ കല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ പുറത്താന്മാരുടെ ശക്തി അനുസരിച്ച് പൂർണ്ണമാകുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദേവൻ രണ്ടു മൂന്ന് പ്രാവശ്യം കൂവി. അഞ്ഞു കൂവി കഴിയുമ്പോൾ പൂർത്താന്മാർ ചിന്തിച്ചു നേരം വെളുക്കുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ സാധാരണ കയ്യിൽ അവർക്ക് ശക്തി ക്ഷയിക്കും, ഇവർക്ക് കൈലാസത്തിലേക്ക് മടങ്ങേണ്ടതായിട്ടുണ്ട്. പോരാത്തതിന് നേരം വെളുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇവരുടെ ശക്തി അറിയും. ഈ രണ്ട് കാരണമുള്ളതുകൊണ്ട് പൂതത്തന്മാരുടെ നേതാവ് പറഞ്ഞു, നേരം വിളക്കാൻ പോകണം, എത്രയും പെട്ടെന്ന് നമുക്ക് പിൻവാങ്ങണം, ഇനി മറ്റൊരു ദിവസം വന്ന് ദേവനെ കൂട്ടിക്കൊണ്ടായിരുന്നു ഇവിടെ സാധ്യമല്ല. അങ്ങനെ പറഞ്ഞ് ദേവൻ പൂതത്തന്മാരുടെ നേതാവ് പറഞ്ഞതിനനുസരിച്ച് അവർ അനുസരിച്ചു അവർ കൈലാസത്തിലേക്ക് മടങ്ങി എന്നാണ് പറഞ്ഞത്. അപൂർവമായി ഇട്ടിട്ട് ഏരിയാണ്ടി പോകാൻ ഇങ്ങനെ ഈ ഗ്യാപ്പ് മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഇട്ടിട്ട് പിന്തിരിഞ്ഞു. അങ്ങനെ പിൻവാങ്ങി പിന്നീട് പൂതത്താങ്കട്ട എന്ന പേര് അങ്ങനെയാണ് പേരുണ്ടായത്. ഒട്ടനവധി ജീവിതങ്ങൾ പൊലിഞ്ഞു പോയൊരിടം കൂടിയാണ് ഭൂതത്താൻകെട്ട്. പെരിയാറിന്റെ ആഴങ്ങളിൽ ആഴ്ന്നു പോയത് 2019 കണക്കിൽ 27 ജീവനുകളാണ്. 28 നിങ്ങളാവാതിരിക്കട്ടെ.